പാല്. എന്താടി ഇങ്ങോട്ട് നോക്കിക്കേ, നീ പറടി. ഇതൊക്കെ ഊരിക്കളഞ്ഞപ്പോ എന്തൊരു സമാധാനം. എന്ത്? എന്റെ ഓർണമെന്റ്സേ. അല്ല, നീ എന്താ കരുതിയേ? ഒന്നില്ല. അയ്യടാ, നോക്കിയേ, നീ കെട്ടിയ താലിയ. അല്ലാതെ നീ എന്റെ തലക്കായതല്ല അല്ലേ? പോടാ. ബാല, എന്താടി ഇനി എനിക്ക് കേൾക്കണം. നീ എല്ലാവരോടും പറയുന്ന ആ കഥ പറയടാ. കഥ എടാ, പ്ലീസ് പറ. ഇല്ല എടാ, പറയാൻ പ്ലീസ് എടാ, പറ. ഇല്ല, കഷ്ടമുണ്ട്. പറയടാ, പ്ലീസ് പറയടാ. നിന്റെ ആ പഴയ പ്രേമ കഥ ഒന്ന് പറ, ഞാൻ കേക്കട്ടെ. എന്തിനാണ് അവള് നിന്നെ ഇട്ടേച്ചു പോയത്? കഷ്ടമുണ്ട്. പറയാം. ബാലനും ശ്രീദേവിയും നടന്നു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രേമിച്ചു തുടങ്ങിയവർ. നാട്ടുകാർക്ക് മുഴുവൻ അറിയാമായിരുന്നു ഇവർ നല്ല ചങ്ങാതിമാരായിരുന്നു. പക്ഷെ അവർക്ക് അങ്ങനെയല്ലായിരുന്നു. ശ്രീദേവിക്ക് കപ്പലണ്ടി മിഠായി വളരെ ഇഷ്ടമായിരുന്നു. ബാലൻ മിഠായി കൊടുത്തു കൊടുത്ത് അവസാനം ശ്രീദേവിയുടെ മനസ്സിങ്ങ് വാങ്ങി. ഒടുവിൽ രണ്ടും കൂടി മുടിഞ്ഞ പ്രണയത്തിലായി. എല്ലാവരും കരുതി പിള്ളേരല്ലേ വളരുമ്പോൾ ശരിയാകുമെന്ന്. ഒടുവിൽ നാട്ടുകാരും തിരിച്ചറിഞ്ഞു ഇത് പ്രേമമൊന്നുമല്ല, അതിനേക്കാൾ കൂടിയേതോ ജാതിയാണെന്ന്. ബാലൻ ശ്രീദേവിയെ അങ്ങനെ പ്രണയിച്ചുകൊണ്ടേയിരുന്നു. ആരാരും അറിയാതെ കുട്ടി
അന്തസ്വാഭിജാത്യുള്ള കുടുംബത്തിലെ പെൺകുട്ടിയെ നോക്കിയും കണ്ടും നടന്നോണം. ഇനി അവളെ പിന്നെ നിന്നെ കണ്ടുപോരുത്. മുന്നോട്ടില്ല. നിങ്ങളെവിടായിരുന്നു? ഞങ്ങള് കളിക്കിരിക്കാൻ പോയി. കഴുകിയായിരുന്നു? ഞാൻ കഴുകി, ഇവൻ കഴുകിയില്ല. എന്നാ പോയി നല്ലവരെ കഴുകിട്ട് നാളെ രാവിലെ വന്നാൽ നിന്നെ ഇതിനെ കൊള്ളാവും. ഇന്നലെ വീട്ടില് സിനിമ കണ്ടോണ്ടിരുന്നപ്പോഴേ മോഹൻലാലായിട്ട് ഒരു പെണ്ണിനെ കൊണ്ട് ഐ ലവ് യു പറയുന്നു. അത് കണ്ടപ്പോ എനിക്കൊരാഗ്രഹം നിന്നെ കൊണ്ട് ഐ ലവ് യു പറയാൻ. ഐ ലവ് യു പറ. അതെന്ത്, നിനക്കെന്നെ ഇഷ്ടമല്ലേ? ഇപ്പൊ പിന്നെ പറ. ഐ ലവ് യു എന്ന്. എന്ത് പറ. എന്നാ പറയടി. ഐ ലവ് യു എന്ന്.
തൊട്ടു വരുന്ന അവളെ ഓർമ്മച്ച കാലം കൊണ്ട് ചങ്ങിക്കൊണ്ടിരിക്കുന്ന പെണ്ണാ അവളെ തൊട്ട പച്ചയ്ക്ക് കത്തിക്ക് തള്ളേ മോനെ. ഞാൻ ഇന്ന് മുതൽ ഇവിടെ നിന്റെ പെങ്ങളല്ല, എന്റെ ഭാര്യ. ഓടി മോനെ, അവളെ പിടിച്ചുകൊണ്ട് വാടാ. ചുമ്മാ അടങ്ങിയതല്ലേ, ജോലി ചെയ്ത് ജീവിക്കാൻ നിങ്ങൾ സമ്മതിക്കത്തില്ലേ? ഇത് അവരുടെ സ്ഥിരം പണിയാ, ഇത് അവൻ്റെ ഒരു പണി ആയിക്കോട്ടെ. ഇത് 22 വർഷം മുമ്പ് എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛനെ കഥയാണ്. അയ്യോ അയ്യോ, എൻ്റെ എല്ലാ ഫ്രണ്ട്സും പറയാറുണ്ട് നീ ഭയങ്കര റൊമാൻറ്റിക് ആണെന്ന്. എങ്ങനെ ആവാതിരിക്കും, ആ അച്ഛൻ്റെ അല്ലേ മോൻ. എനിക്ക് ഹീറോ എൻ്റെ അച്ഛനായിരുന്നു. എൻ്റെ മകൻ്റെ ഹീറോ എനിക്കാവണം. മകനാന്നങ്ങ് ഉറപ്പിച്ചോ? ഇങ്ങ് വാടി. പുള്ളി ലൈറ്റിൻ്റെ സ്വിച്ച് കാണുന്നില്ലല്ലേ. പിന്നെ നിന്റെ ബാലാവിളി അതൊരു തരം തന്തയ്ക്കുള്ളിയാന്ന് എനിക്കറിയാം. പക്ഷെ വിളിക്കുന്നത് നീ ആയോണ്ട് കേക്കാൻ എന്തോ ഒരു പ്രത്യേക സുഖമാ. അപ്പൊ നിനക്ക് ഇപ്പോഴത്തെ പ്രേമത്തിലൊന്നും വിശ്വാസം ഇല്ല? ഇപ്പൊ എന്തോന്ന് പ്രേമാടി, ഫേസ്ബുക്ക് വാട്സപ്പ് ചാറ്റിങ്, 10 ദിവസം കഴിഞ്ഞ ഡേറ്റിങ്, അതും കഴിഞ്ഞാൽ പിന്നെ അവൻ അവൻ്റെ വഴി അവക്കവളെ വഴി, ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത സംഭവം ഫിനിഷ്.